നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ എ സി വെൻറ്റിനുള്ളിൽ നിന്നും ഏതെങ്കിലും രീതിക്ക് ഓയിലിൻ്റെ മയമോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മുടെ ഈ നോർമൽ എ സി വെൻറ്റുകൾ, നമുക്ക് ഈ കാണുന്ന പോലെ സാധാരണ വാഹനങ്ങൾക്ക് ഉള്ള ഒരു 4 എ സി വെൻറ്റ് ഉണ്ട്. ഈ എ സി വെൻറ്റിൻ്റെ അവിടെ നിന്ന് ഏതെങ്കിലും രീതിക്ക് വല്ല ലിക്വിഡോ അല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു എണ്ണമെഴുക്ക് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ശ്രീഹരി വി എം ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, എ സി വെൻറ്റിൽ ഓയിൽ മെഴുക്ക് പോലെ വന്നാൽ കുഴപ്പമുണ്ടോ, നോർമലാണോ, പ്ലീസ് റിപ്ലൈ. നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം വരാറുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമാണ്, റെയറസ്റ്റ് കേസാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, മെയിനായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് ഈ പെർഫ്യൂംസൊക്കെ നമുക്ക് ഈ കാണുന്ന ടൈപ്പ് പെർഫ്യൂംസ് തന്നെ നമുക്ക് എ സി വെൻറ്റി വെക്കാൻ പറ്റുന്ന പെർഫ്യൂംസ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് അവൈലബിൾ ആണ്. അങ്ങനത്തെ പെർഫ്യൂമോ വല്ലതൊക്കെ നമ്മൾ മേടിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലീക്കായി കഴിഞ്ഞാലും ചിലപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രധാന കാര്യമാണ് അല്ലെങ്കിൽ ഈ കാര്യം കൊണ്ടാണ് എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഈ പറഞ്ഞൊരു പോർഷനിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എ സിയുടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് എ സി ഗ്യാസ് അല്ലാതെ അതിനകത്തൂടെ ഒരു ഓയിൽ സർക്കുലേഷനും കൂടെ നടക്കുന്നുണ്ട്. അതായത് കംപ്രസറിൻ്റെ ഓയിൽ കുറച്ചെങ്കിലും ഇതിനകത്തൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ പറയുന്ന ഓയിൽ ഏതെങ്കിലും രീതിക്ക് ഈ നമ്മുടെ എ സിയുടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി എവിടെ നിന്നെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെ ചിലപ്പം വളരെ റെയറസ്റ്റ് കേസാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ചെറിയ രീതിക്കെങ്കിലും ഇവിടെ വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ആ ഓയിലിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ രീതിക്ക് ചെറിയ രീതിക്ക് ഓയിലിൻ്റെ പ്രസൻസ് നമ്മുടെ എയറിനകത്ത് കൂടെ കയറി വന്നു കഴിഞ്ഞാൽ വരാൻ ചാൻസസ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു ചാൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വരാൻ ചാൻസ്. പിന്നെ മെഴുക്ക് പോലെ വരാനുള്ള ചാൻസസ് വേറെ ഇല്ല. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം, വാട്ടർ കണ്ടൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെറിയൊരു മിസ്റ്റ് പോലത്തെ ഒരു ഫോം നമുക്കവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിക്കെങ്കിലും വാട്ടർ കണ്ടൻറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ എ സിയുടെ വെൻറ്റുകളിൽ, അതായത് നമ്മുടെ നോർമൽ എ സി വെൻറ്റിനകത്ത് ഒരു ഓയിലിൻ്റെ അംശം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം.